സമഗ്ര ശിക്ഷ കേരളം BRC നെടുമങ്ങാട് സ്പെഷ്യൽ കെയർ സെന്റർ ഉപജില്ലാതല ഉദ്ഘാടനവും UDID കാർഡ് വിതരണവും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിതരണവും അരുവിക്കര ഗവൺമെന്റ് LPS MLA ജി സ്റ്റീഫൻ നിർവഹിച്ചു. എല്ലാ മനുഷ്യരും ഭിന്നശേഷിയുള്ളവരാണ്. ആ രീതിയുടെ കൺസെപ്റ്റിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം യേശുദാസിനെ പോലെ പാടാൻ എല്ലാ ഗായകരെ കൊണ്ട് കഴിയില്ല, നമ്മളെ കൊണ്ട് കഴിയില്ല. MJ പോലെ സാഹിത്യരചന നടത്താൻ, തകഴിയെ പോലെ സാഹിത്യരചന നടത്താൻ നമ്മളെല്ലാവരും കൊണ്ട് കഴിയില്ല. അപ്പോൾ കഴിവുകൾ മനുഷ്യരിൽ വ്യത്യസ്തമാണ്. ചില ആളുകളെങ്കിലും പരാമർശിക്കുന്ന കേട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ആയി തീരാൻ വേണ്ടി കഴിയും. അത് പ്രവർത്തിച്ച് മുന്നേറാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷനായി നമുക്ക് എടുക്കാം. പക്ഷേ പൂർണ്ണ വസ്തുതയല്ലാവാക്കും. ഒളിമ്പിക്സില് 12 പേര് 16 പേരാണ് 100 മീറ്റർ വിജയിക്കാൻ വേണ്ടി ഓടുന്നത്. എത്ര പേരാണ് വിജയത്തിലേക്ക് എത്തുന്നത്? ലോക ചരിത്രത്തിൽ 10 സെക്കൻഡിന് താഴെ ഒരു മനുഷ്യന് 100 മീറ്റർ ഓടാൻ കഴിയില്ല എന്നാണ് ആരോഗ്യ രംഗത്തുള്ളവരും ശാസ്ത്ര ലോകവും പ്രവചിച്ചിരുന്നത്. അതും ഇപ്പോ ആ റെക്കോർഡ് മനുഷ്യൻ ഭേദിച്ചു. അപ്പോൾ നമ്മുടെ കഴിവുകൾ എല്ലാവരിലും ഒരേപോലെ കുടികൊള്ളുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. സവിശേഷമായിട്ടുള്ള കഴിവുകൾ ഉള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ വസ്തുതയെ നമ്മൾ അംഗീകരിക്കണം. അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളത്തറ മധു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൽഫിയ, വാർഡ് അംഗം ഇല്യാസ്, AEO ഇന്ദു, BPC സൗമ്യ, HM അമ്പിളി, PTA പ്രസിഡന്റ് ആന്റണി എന്നിവർ പങ്കെടുത്തു. നെടുമങ്ങാട് ഓൺലൈൻ ന്യൂസ്, അരുവിക്കര.